ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു റെസ്ക്യൂ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ അത് ഓടയിൽ പ്രസവിച്ച് കിടന്നായിരുന്നു. പിന്നെ മഴ നനഞ്ഞപ്പോൾ അത് എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് എൻ്റെ തോട്ടത്തിനകത്തോട്ട് കൊണ്ടുവച്ചു, ചെടിയുടെ അടിഭാഗത്ത്. അത് സേഫാണ്, പക്ഷേ ചില ആൾക്കാർക്ക് അതവിടെ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ വല്ലാതെ സൗണ്ട് ഉണ്ടാക്കുന്നു, അവർക്ക് അവരുടെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാകുന്നു. അതുകൊണ്ട് ഇതിനെ ഇവിടെ നിന്നെടുത്ത് മാറ്റണം. ഒന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ കൊണ്ടുവയ്ക്കണമെന്നാണ് പരാതി. ഞാൻ അതുകൊണ്ട് പിന്നെ അതിനെ അവിടെ നിന്ന് പോയി എടുത്ത് വേറെ സ്ഥലത്ത് മാറ്റി വയ്ക്കാൻ പോവുകയാണേ. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, വീഡിയോ ഓൺ ചെയ്ത് കാണണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പിന്നെ ഈ പാവം നായ അതിൻ്റെ കുഞ്ഞുങ്ങളെടുത്ത് സേഫായിട്ട് ഇവിടെ കൊണ്ടുവച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പെണ്ണുമ്പിള്ളയ്ക്ക് ഭയങ്കര അത് ഉപദ്രവമായിട്ട് തോന്നണം, അതിനെ അവിടെ നിന്നെടുത്ത് മാറ്റി കൊടുക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിനവിടെ ഒരു പെട്ടിയിലാക്കി വേറെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. അവളിവിടെ കിടന്ന് ചുറ്റുകയാണ്, അവരുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഉപദ്രവം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. നല്ല സേഫായിട്ടുള്ള ഒരു സ്ഥലത്താണത് വച്ചിരിക്കുന്നത്. അതായത് കണ്ട പാവാത് അവിടെ ഇരുന്ന് പോവായിരുന്നു, എൻ്റെ തോട്ടത്തിനകത്തോ അതിനകത്ത് കയറി കിടക്കണം. എന്നെ കണ്ടിട്ടായിരിക്കും അതിൻ്റെ അമ്മ അതിനകത്തോട്ട് കയറി കിടപ്പുണ്ട്. മനുഷ്യൻ്റെ കാര്യമേ, ഇവിടെ അടുത്ത ആള് ചിലരൊക്കെ വിശ്വസിക്കുന്നത് അവർക്ക് മാത്രമേ ഭൂമിയിൽ ജീവിക്കാൻ പാടുള്ളൂ എന്ന്, അവകാശമുള്ളൂ. മനുഷ്യന് തൂറാനായിട്ട് കക്കൂസെല്ലാം അവർ സ്വയം ഉണ്ടാക്കുന്നല്ലേ, ഈ പാവങ്ങൾ എന്ത് ചെയ്യും? നല്ല ഭംഗിയുള്ള നായ്ക്കുട്ടികളാണ്. ആൾ വന്ന് കാവിന് നിൽപ്പുണ്ട്, ചുരണ്ടി ചുരണ്ടി. എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടേ. കഴിഞ്ഞാ ഇനി ഇതിനെ എടുത്ത് വെളിയിലാക്കിയാലല്ലേ അങ്ങോട്ട് കൊണ്ട് വയ്ക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു സ്ഥലത്തോട്ട് കൊണ്ട് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എൻ്റെ വീടിനകത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, എൻ്റെ വീടിൻ്റെ മുൻവശത്ത് കൊണ്ടുവച്ചോളാം. ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ തന്നെ നോക്കിക്കോളാം. ഇനി ഇതിനെ ഈ പെട്ടിക്കകത്ത് നിന്ന് ഇറക്കിയാലേ എങ്ങോട്ടെങ്കിലും എടുത്തോണ്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടിയും കൂടെ അങ്ങ് പൊളിഞ്ഞ് പോകും. പെട്ടി പൊളിഞ്ഞ് അതിനകത്ത് കയറി കിടന്ന് പൊളിഞ്ഞ് ശരിയാക്കിയെടുത്ത് ഐശ്വര്യമായിട്ട് കിടക്കുന്ന ഇങ്ങനൊരു സാധനം കടിച്ച് തൂങ്ങിയിരിപ്പുണ്ട്, ഇത് അതിൻ്റെ രക്തം കുടിച്ച് ഇരിക്കുന്നതാണ്. കഴിക്കേ കഴിക്കേ, നമുക്കത് അങ്ങോട്ട് പോവാം. കഴിക്കേ കുട്ടി, എഴുന്നേക്കീറ്റാക്കാതെ അത് അമ്മ വെളിയിൽ പോയി നിന്നിട്ട് വിളിക്കും. അമ്മ വെളിയിൽ പോയിട്ട് നിന്നിട്ട് വിളി, അത് ഓടി വരും. അമ്മ എടുത്ത് വെളിയിൽ പോയി, വെളിയിൽ പോയിട്ട് വിളി. ഇത് കൊടുക്കണ്ടേ, ഇത് കൊടുക്കണ്ടോ, ഞാൻ എടുത്തോണ്ടരാം. അപ്പോൾ മതി എടുത്ത്.